പത്തനംതിട്ട കൊടുമണ്ണിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിൽ ഓട നിർമ്മാണം വീണ്ടും തുടങ്ങാനുള്ള ശ്രമം കോൺഗ്രസ് തടഞ്ഞു. കോൺഗ്രസ് സ്ഥാപിച്ച കൊടികൾ പോലീസ് എത്തി നീക്കം ചെയ്യാൻ ശ്രമിച്ചത് തർക്കത്തിന് കാരണമായി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വീണ്ടും ഈ വിഷയത്തിൽ അവിടെ തർക്കം സംഘർഷമൊക്കെ ഉണ്ടാവുകയാണോ? ഇന്ന് സംഭവിച്ചത് എന്താണ്? അനുജ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി സ്ഥലത്തെത്തിയിരിക്കുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നു. ഓട നിർമ്മാണം തടഞ്ഞ കോൺഗ്രസുകാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അജികുമാർ രണ്ടാംകുറ്റി, കോൺഗ്രസിന്റെ ഇവിടുത്തെ പഞ്ചായത്ത് അംഗം, അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. നമുക്ക് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതികരണം കൂടി ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. ഡിവൈഎഫ്ഐ നേതാക്കൾ ഇത് വേണം, റോഡിന്റെ വികസനം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരു മാസക്കാലയോളമായി ഈ റോഡ് പണിയുടെ പേരിൽ ഈ കൊടുമണ്ണെ അല്ലെങ്കിൽ ഈ ഏഴംകുളം കൈപ്പറ്റ റോഡിൽ കൂടെ പോകുന്ന ജനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. നാളെ ഇതുവരെ ഈ സമരത്തിന്റെ പേരിൽ കോൺഗ്രസ് കാണിക്കുന്ന ആവാസത്തിന്റെ പരമ റോഡ് നിർമ്മാണം 1-ാം തീയതി വരെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് അവർക്ക് അറിയിപ്പ് ലഭിച്ചു. റോഡ് പണി ഇവരെ തടസ്സപ്പെടുത്തുകയാണ്. ഓട പണി അതിന്റെ വശത്ത് നടന്നുപോട്ടെ, പക്ഷേ ഈ ജനങ്ങളെ സംബന്ധിച്ച് നിർമ്മാണം നിർത്തിവെച്ചത് തുടങ്ങിയിട്ടില്ല. അതിൽ വെള്ളം കെട്ടി, ആ വെള്ളം റോഡിലേക്കായി, അപകടം ഒഴിവാക്കാൻ വേണ്ടി അതിനകത്ത് വെള്ളം പമ്പ് ചെയ്യാൻ മാത്രമേ ഇന്ന് നോക്കിയിട്ടുള്ളൂ. ഈ കോൺഗ്രസ് ഒരു മാസക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് പണി എങ്ങനെ മുടക്കാം, ഈ സർക്കാരിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഇത് മാത്രമാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ട്. റോഡ് പണി നടക്കണം, കാരണം കൈപ്പറ്റൂർ ഏഴംകുളം ജനങ്ങളുടെ സ്വപ്നമാണ്, അത് നടക്കണം. തീർച്ചയായും അതാണ് പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്നു. അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അത് അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് പൂർണ്ണമായി നീക്കിയിരിക്കുന്നു. ഇവിടെ കോൺഗ്രസിന്റെ കൊടി ഉണ്ടായിരുന്നു, അത് ഇവിടുത്തെ എസ് ഐ എടുത്തുകൊണ്ടുപോയി എന്നൊരു ആക്ഷേപമാണ് അവർ ഉയർത്തുന്നത്. ജൂലൈ 1 വരെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തില്ല എന്ന് അറിയിച്ചിരുന്നു. എന്തായാലും അതിനു മുൻപ് തന്നെ ഈ ഒരു മോട്ടോർ വെച്ച് ഇവിടെ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ വേണ്ടി ഒരു നീക്കം നടത്തി എന്നാണ് ആക്ഷേപം. സ്വാഭാവികമായി അങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നത് ഓട നിർമ്മാണമാണ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ആ കൊടി എടുത്തു മാറ്റിയ അത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത് ഈ ഒരു തീരുമാനത്തിന്, യോഗ തീരുമാനത്തിന് വിരുദ്ധമാണ് എന്നും കോൺഗ്രസ് ആക്ഷേപം ഉന്നയിക്കുന്നു. സ്വാഭാവികമായി അത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി വന്നതോടുകൂടി പോലീസിന് ഇനി കോൺഗ്രസ്കാരെ അറസ്റ്റ് ചെയ്യുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ലാതെ.